പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു പൂരപ്പറമ്പിലേക്കാണ് പോകുന്നത്. താളവും മേളവും പൂത്തിറങ്ങുന്ന പാലക്കാടൻ മണ്ണിലേക്ക്. തൃശൂർ പൂരത്തോളം പെരുമയുള്ള നെന്മാറ വല്ലങ്ങി മേളയും അവിടുത്തെ ഗജവീരന്മാരും അവിടുത്തെ അന്തരീക്ഷത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഇത്രയധികം നിറങ്ങൾ വാരി വിതറിയ അന്തരീക്ഷം നമ്മൾ മലയാളികളുടെ ഉത്സവങ്ങളിൽ മാത്രം കാണുന്ന വിസ്മയമാണ്. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും മുത്തുക്കുടകളും ദീപാലങ്കാരങ്ങളുമെല്ലാം കണ്ണുകളെ ആനന്ദിപ്പിക്കുമ്പോൾ കൊമ്പും കുഴലും ചെണ്ടയും ചേങ്ങിലയും മദ്ദളവും ഇലത്താളവും എല്ലാം ചേരുന്ന വാദ്യഘോഷങ്ങൾ ഹൃദയത്തെ മറ്റൊരാനന്ദ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു. അതെ, കൊട്ടിക്കയറുന്ന വാദ്യങ്ങൾക്കൊപ്പം പ്രകൃതി കൂടി താളം പിടിച്ചു പോകുന്നു. ദീപാലങ്കാരങ്ങളും വാദ്യങ്ങളും ചേരുന്ന ജുഗൽബന്ദി, അതിൻ്റെ എല്ലാം ഒത്ത നടുവിലായി കരിവീരന്മാർ കൂടി അണിനിരക്കുമ്പോൾ മൂന്നു കൂട്ടം പ്രഥമൻ ചേർന്ന സദ്യയുടെ സുഖം. ഉത്സവപ്പറമ്പ് സമാന്തരമായൊരു സ്വർഗം തീർക്കുന്നു. ഭക്തിയെയും വിശ്വാസങ്ങളെയും ഉള്ളുണർത്തിയെടുക്കുന്ന ദൃശ്യ ശ്രാവ്യ വിരുന്നുകൾ, ഒറ്റ വിളക്കരിയുന്ന കാവുകളിൽ പോലും ആഘോഷങ്ങളുടെ പൂർത്തിവെപ്പുകൾ, വിശ്വാസങ്ങളെ ഉള്ളുണർത്തിയെടുക്കുന്ന കലാരൂപങ്ങളും കാഴ്ചകളും. കേരളമാകെ അത്തരമൊരു ഉണർവിലേക്കും ലഹരിയിലേക്കും പോകുമ്പോൾ വലിയ ഒരു പൂരപ്പറമ്പിലെ ആനകളിലേക്കും അവിടുത്തെ മറ്റ് കാഴ്ചകളിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. പാലക്കാടിൻ്റെ മണ്ണിൽ നിറയുന്ന അത്യപൂർവമായ കാഴ്ച. നെന്മാറ വല്ലങ്ങിവേല, പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്തുള്ള നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ ആണ്ടുതോറും മീനമാസത്തിൽ നടത്തിവരുന്ന ഒരു ആഘോഷമാണ്. തൃശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന ഗജവീരന്മാരും വെടിക്കെട്ടുമെല്ലാം ഒരു പുതിയ അനുഭവമാണ്. വിശാലമായ ഒരു ഭൂമികയിലാണ് ഈ ഉത്സവത്തിൻ്റെ അരങ്ങും അണിയറയും എല്ലാം ഒരുങ്ങുന്നത്. ചെറിയ ചെറിയ സ്ഥലരാശികളിൽ അരങ്ങേറുന്ന കളികൾ എപ്പോഴും ചെറുതായിരിക്കും. വിശാല സങ്കല്പങ്ങളിലേക്ക് വളരുന്ന ഏതൊരാഘോഷത്തിനും അതിൻ്റേതായ സ്ഥലവും സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിരിക്കും എന്ന് മൗനമായി എന്നാൽ അർത്ഥ ഗാംഭീര്യത്തോടെ ഈ പനകളും പറമ്പുമെല്ലാം പറയുന്നതായി തോന്നുന്നില്ലേ? അതാണ് ഈ ഉത്സവത്തിൻ്റെ സവിശേഷതയും. തൃശൂർ പൂരത്തിന് അതിൻ്റേതായ അനേകം പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതിന് കിട്ടിയിട്ടുള്ള ദേശീയവും അന്തർദേശീയവുമായ പ്രശസ്തിയാണ്. ലോക ടൂറിസത്തിൻ്റെ ഭൂപടത്തിലും ആനപ്രേമികളുടെയും മേളപ്രേമികളുടെയും വെടിക്കെട്ടാസ്വാദകരുടെയും എല്ലാം മനസ്സിൽ അവസാന വാക്കെന്നോണം ഉറയ്ക്കുവാൻ തൃശൂർ പൂരത്തിന് ആദ്യമേ കഴിഞ്ഞു. കഴിവുണ്ടായിട്ടും മികച്ച അവസരങ്ങൾ കിട്ടാത്ത നടന്മാരുടെ അവസ്ഥയിലേക്ക് മറ്റുള്ള പൂരങ്ങളെല്ലാം തള്ളപ്പെട്ടു എന്ന് വേണം ഗണിക്കാൻ. നെന്മാറ വല്ലങ്ങിവേലയും അങ്ങനെ ഒരു നിഴലിൽ പെട്ടുപോയ ഉത്സവമാണ്. തൃശൂർ പൂരത്തിനൊപ്പമെന്നും ചില വേളകളിൽ തൃശൂർ പൂരത്തിന് അപ്പുറമെന്നും നെന്മാറ വല്ലങ്ങി ദേശക്കാർ തമ്മിലുള്ള ഈ വേലയെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. കാഴ്ചയുടെയും ആസ്വാദനത്തിൻ്റെയും ഭിന്ന രുചികൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരമായി അതിനെ ഗണിക്കാം. അതിനപ്പുറമുള്ള തർക്കങ്ങളെ അവഗണിക്കുകയും ചെയ്യാം. എന്തായാലും ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മുന്നിൽ അരങ്ങേറുന്ന ഈ ഉത്സവം ഏതൊരു കാഴ്ചക്കാരൻ്റെയും മനസ്സ് കുളിർപ്പിക്കുന്ന അനുഭവമാണ്. അതിൽ ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, താളമേളങ്ങളുടെ അഭൗമമായ സൗന്ദര്യമുണ്ട്, ഒപ്പം ദേശത്തനിമയും. ഇവിടുത്തെ നാടുവഴി എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ അധീന, ഇപ്പോൾ കൊച്ചുരാജാവിൻ്റെ അധീനപ്പെട്ടാണ് ഈ കൃഷികൾ മുഴുവൻ. വല്ലങ്ങി, വിത്തനശ്ശേരി, അയലൂർ, തിരുവിഴാട്, നെന്മാറ എന്നീ പ്രദേശങ്ങളിലെ കൃഷി മുഴുവനും കൊച്ചുമഹാരാജാവിൻ്റെ അധീനതയിലും ഇവിടുത്തെ നാടുവഴിയെ പൂക്കോട്ടും മന്നാടിയൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാം നോക്കി വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഈ ഭാഗങ്ങൾ മുഴുവൻ നോക്കി വരാൻ പറ്റാത്തതിനാൽ കൊടകര, അതായത് ഈ പൂക്കോട്ടും മന്നാടിയർ, നാടുവഴിയായ പൂക്കോട്ടും മന്നാടിയർ മഹാരാജനെ ഈ വിവരം അറിയിച്ച് ഒരു സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സേനാനായകന്മാരെ രണ്ടുപേരെ വിടും. ഒന്ന് അങ്ങാടിപ്പുറം നായർ, പതിയർ കുടുംബത്തിലെ അങ്ങാടിപ്പുറം നായരും, രണ്ട് കൊടകര നായർ. കൊടകര നായരനെ തിരുവിഴാട്, മറ്റേ നെന്മാറ, അയലൂർ ഭാഗങ്ങൾ നോക്കാനും, പതിയാർ വിത്തനശ്ശേരിയിൽ നിന്ന് ആ കൂടലൂർ കിളിയല്ലൂർ ഭാഗം നോക്കാനും,
പതിയാരം നിയോഗിക്കും. പതിയായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ശിവക്ഷേത്രം നിൽക്കുന്നത്. മനസ്സിലായോ? രണ്ടാമത് ഈ ഉത്സവം തുടങ്ങാൻ കാരണം തന്നെ രണ്ട് ക്രോപ്പിൻ്റെ, ഒന്നാമത്തെ ക്രോപ്പ് കൊയ്യുമ്പോൾ അത് ശ്രീ കുറുമ്പക്കായലെ ശ്രീ കുറുമ്പഭവതിക്ക് അർപ്പിക്കുന്നു. രണ്ടാമത്തെ ക്രോപ്പ് കൊയ്യുമ്പോൾ ഇവിടുത്തെ ക്രോപ്പുകളെല്ലാം കൂടി ഒരു ഉത്സവമാക്കി മാറ്റി അതിന് നെല്ലുകുളങ്ങരി കൊണ്ട് ഊട്ടുപരി കൊണ്ട് അന്നദാനം നടത്തലായിരുന്നു പതിവ്. ആ പതിവ് ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് കാലങ്ങളിൽ അതൊരു കൂത്തുണ്ടാക്കി. അതായത് കൂത്ത് പറയുമ്പോൾ ഈ നെല്ലുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂത്തുമാടം എന്ന സ്ഥലമുണ്ട്. ആ കൂത്തുമാടത്തെ കൂത്ത് നടത്തിയപ്പോൾ പിന്നീട് ഞാൻ അവർക്ക് തോന്നിയ ഒരു ആനയെ നിയോഗിച്ച് ആനയും ഉത്സവമാക്കി മാറ്റി ഇത് വെടിക്കെട്ടും ഒരു കരിമരുന്ന് പ്രയോഗത്തിലൂടെ ഒരു ഉത്സവ ലഹരിയാക്കി കളയാം എന്നുള്ള തോന്നലാണ് പിന്നീട് അത് ഉത്സവമായി മാറി. മീനച്ചൂടിൽ ഭൂമിയും ആകാശവും ഒരുപോലെ വിയർക്കുന്ന കാലത്താണ് ഇവിടെ ഉത്സവത്തിന് കൊടിയേറുന്നത്. തൃശൂർ പൂരത്തിൻ്റെ തിളക്കം ഒരൊറ്റ ദിവസം കൊണ്ട് ആകാശ ലക്ഷ്യത്തിലേക്ക് ഉയർന്നു താഴുന്നു. ആ ഒരു ദിവസത്തെ മേളത്തിനും താളത്തിനും വർണ്ണത്തിനും വേണ്ടിയുള്ള ഒരുക്കവും കാത്തിരിപ്പുമാണ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങുന്നത്. എന്നാൽ നെന്മാറ വല്ലങ്ങി വേലയുടെ ആരംഭ ചടങ്ങുകൾ മാത്രം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. രണ്ട് ദേശക്കാരുടെ പഴമയും പ്രതാപങ്ങളും വിളിച്ചറിയിക്കുന്ന വേള കൂടിയാണ് ഉത്സവനാളുകൾ. രണ്ട് കരക്കാരും കൂടി 22 ഗജവീരന്മാരെയാണ് ഉത്സവ ദിവസം ഇവിടെ എത്തിക്കുന്നത്. ഓരോ കരക്കാരും 11 വീതം അണിനിരത്തും. കേരളത്തിലെ ഓരോ ആനപ്രേമിയെയും ഇവിടേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു മാന്ത്രികത തന്നെയുണ്ട് ഈ ഉത്സവ പറമ്പിലെ ആനകൾക്ക്. കേട്ടും അറിഞ്ഞും കാണാൻ ആഗ്രഹിക്കുന്ന പല കൊമ്പന്മാരെയും നേരിട്ട് കാണുവാനുള്ള അപൂർവം അവസരങ്ങളിലൊന്നാണ് ഈ പൂരപ്പറമ്പ്. ഒന്നുകിൽ അവർ ഒരേ വരിയിലെ ആകർഷണങ്ങളായിരിക്കും, അല്ലെങ്കിൽ നേർക്ക് നേർ നിൽക്കുന്നവരായിരിക്കും. നിന്നെക്കാളും എന്നെ കാണാൻ ചന്തമേറും എന്നോരോ കരിവീരനും പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച വലിയ ഒരു ദൃശ്യവിരുന്നാണ്. കണക്കിലൊരു പിഴവും വരുത്താത്ത കൊമ്പന്മാരെ തന്നെ നിരത്തണമെന്നുള്ളത് രണ്ട് ദേശക്കാരുടെയും അഭിമാന പ്രശ്നമാണ്. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളും ബുക്കിങ്ങുമെല്ലാം മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആരംഭിക്കും. ആനപ്രേമികൾ രണ്ട് കരക്കാരോടും അന്വേഷിക്കും. തിരുവമ്പാടി ശിവസുന്ദറാണോ അതോ മംഗലാംകുന്ന അയ്യപ്പനാണോ നിങ്ങളുടെ ദേശത്തിൻ്റെ തിടമ്പെടുക്കുന്നത്? നെന്മാർ ദേശക്കാരേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കണമെന്ന് വല്ലങ്ങി ദേശക്കാരും, അവരേക്കാൾ മുന്നിൽ നിൽക്കണമെന്ന് നെന്മാർ ദേശക്കാരും മത്സരിക്കുന്നു. ഇതൊരു ആരോഗ്യപരമായ മത്സരമാണ്. ഈ ആരോഗ്യപരമായ മത്സരത്തിൽ തങ്ങളെക്കാൾ മുന്നിൽ നിൽക്കണം തങ്ങളുടെ ഗജകേസരികൾ എന്ന് ഓരോ ടീമും വാശിയോടുകൂടി ആഘോഷിക്കുന്നു. പുതുമയും പഴമയും കൈകൾ കോർക്കുന്ന ഐതിഹ്യങ്ങളും കേട്ടുകേൾവികളും ഒരുമിക്കുന്ന വലിയ ഒരാഹ്ലാദ നിമിഷം. അതിലേക്ക് ആവേശത്തോടെ, ഐക്യത്തോടെ, സാമൂഹിക ബോധത്തോടെ, അഭിമാനത്തോടെ ഒരു നാട് ഇറങ്ങിച്ചെല്ലുന്നു. മീനമാസം 1-ാം തീയതിയാണ് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ കൂറയിടൽ ചടങ്ങ്. ഉത്സവം ഓരോ ദേശക്കാരൻ്റെയും സിരകളിൽ ആവേശം നിറയ്ക്കുന്നത് അന്ന് മുതലാണ്. പതിവ് ആലസ്യങ്ങൾ വിട്ട് ഓരോ അണുവും ഉണരുന്നു. പിന്നെ ആവേശത്തിൻ്റെ നാളുകൾ. ജാതി മതഭേദങ്ങളൊന്നുമില്ല. മത്സരം രണ്ട് ദേശങ്ങൾ തമ്മിൽ. മീനമാസം 9-ാം തീയതി ഉത്സവത്തിനായുള്ള കൊടിമരം നാട്ടുന്ന ചടങ്ങ് നടക്കും. ഭക്തരുടെയും നാട്ടുകാരുടെയും വലിയ ഒരു സാന്നിധ്യം ആ ചടങ്ങിലുണ്ടാവും. പാലക്കാട് ദേശത്തിൻ്റെ തനത് കലാരൂപങ്ങളുടെ അരങ്ങേറ്റമാണ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം. കുമ്മാട്ടിക്കളിയും കണ്യാർകളിയുമെല്ലാം ഇതിലുൾപ്പെടും. 18-ാം തീയതി കരിവേല, 19-ാം തീയതി ആണ്ടിവേല, 20-ാം തീയതി വേല എന്നിങ്ങനെയാണ് ആഘോഷങ്ങളുടെ ക്രമം. വേല മഹോത്സവ ദിവസം പുലർച്ചെ 4 മണിക്ക് നടത്തുന്ന ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തിടമ്പ പൂജയും ഈടുവെടിയുമെല്ലാം കഴിഞ്ഞാലുടൻ വാദ്യമേളങ്ങളുടെ പെയ്ത്ത് തുടങ്ങുകയായി. കൊമ്പും കുഴലും ചെണ്ടയും ചേങ്ങിലയുമെല്ലാം കൊഴുത്ത് കയറുന്നതിനോടൊപ്പം ഉത്സവ പറമ്പിലേക്ക് ഗജവീരന്മാരും എത്തി തുടങ്ങും. ചിലർ 1-2 ദിവസങ്ങൾക്ക് മുമ്പേ എത്തുമ്പോൾ ചിലർ കൃത്യസമയത്തായിരിക്കും എത്തിച്ചേരുക. ഇവരുടെ കുളിയും വിശ്രമവും എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ ആടയാഭരണങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയായിരിക്കും. ആനച്ചമയങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്.
ആനച്ചമയങ്ങൾ മിക്കപ്പോഴും ഭക്തരുടെ സംഭാവനയാണ്. എല്ലാ ആനകൾക്കും മാലകളും അണിയിക്കും. ആനകൾക്കായി ഒരുക്കുന്ന പന്തൽ അതൊരു പ്രത്യേകത തന്നെയാണ്. തൃശൂർ പൂരപ്പറമ്പിലൊന്നും ആനകൾക്ക് വേണ്ടി മാത്രമായി ഇങ്ങനെയൊരു പന്തൽ ഉയരാറില്ല. ശില്പസൗകുമാര്യ തനിമയുടെ ഉദാത്ത മാതൃകയെന്ന് ഈ പന്തലിനെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ പുകൾ പെറ്റ സഹ്യപുത്രന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പന്തലിൽ വിശേഷപ്പെട്ട ദീപാലങ്കാരങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. കുടമാറ്റം പോലെ 3 ദിവസങ്ങളിലായി വർണ്ണമേളങ്ങൾ ഒരുങ്ങി ഈ പന്തൽ കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. ആനപ്പന്തലിലെ ദീപാലങ്കാരത്തിലും ഇരുകരക്കാർ തമ്മിൽ മത്സരിക്കാറുണ്ട്. 18-ാം തീയതി നടക്കുന്ന കരിവേല ദാരിക നിഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ്. ദാരികനെ വധിച്ച് ക്രൂരഭാവത്തോടെ ഇരിക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതിയെ ശാന്തയാക്കുവാൻ ദേവകൾ സ്തുതിഗീതം പാടി പൂജ നടത്തിയെന്നാണ് ഐതിഹ്യം. അതിൻ്റെ സ്മരണയ്ക്കായി നെന്മാറ ദേശക്കാർ വേലത്തലേന്ന് ആണ്ടിവേലയും വല്ലങ്ങി ദേശക്കാർ താലപ്പൊലിയും നടത്തി. ഈ ചടങ്ങുകളുടെ സമഞ്ജസ സമ്മേളനമാണ് നെന്മാറ വല്ലങ്ങി വേലയിൽ ദൃശ്യമാകുന്നത്. ആനപ്രേമികൾക്കെന്ന പോലെ ആന മുതലാളിമാരുടെയും ഇഷ്ടഭൂമിയാണിവിടം. കേരളത്തിലെ ആനകൾ അതിൻ്റെ കഴിവ് മറ്റ് ഉത്സവപ്പറമ്പുകളിലേക്ക് കൂടി വിളിച്ചറിയിക്കുന്ന വേദിയാണ് ഈ വേല. കൊച്ചു കൊച്ചു വേഷങ്ങളിൽ നിന്നും നല്ലൊരു വേഷത്തിലേക്കൊരു നടനെ അല്ലെങ്കിൽ നടിയെ കൈപിടിച്ചുയർത്തിവിടുന്ന സിനിമ പോലെയാണ് ആനകൾക്ക് ഈ അരങ്ങ്. നെന്മാറ വല്ലങ്ങി വേലയിൽ പങ്കെടുത്ത ഒരു ആനയ്ക്ക് വളരെ പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാകുന്നു. ആ പ്രശസ്തിയുടെ തണൽ വേഗം വേഗം വളരുന്നു. നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹം അങ്ങനെ നേടിയ ആനകൾ ഇന്ന് കേരളത്തിലെ തലയെടുപ്പുള്ളവരായി വിരാജിക്കുന്നു. സൂപ്പർ സ്റ്റാറിൻ്റെ ഏക്കം നൽകി പലരെയും അമ്പലക്കമ്മറ്റിക്കാർ ബുക്ക് ചെയ്യുന്നു. ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും ഗംഭീര സ്വീകരണങ്ങൾ ലഭിക്കുന്നു. ഭഗവാൻ പരമശിവൻ്റെ ഉമ്മറത്ത് നിന്നാണ് വേല പുറപ്പെടുന്നത്. ഭഗവതിയുടെ അവിടെയാണ് അവസാനിക്കുന്നത്. മറ്റേ ദേവിയെ എഴുന്നള്ളിച്ചിട്ട് പോകുമ്പോൾ കാലത്ത് ഇവിടെ 70-80 പേരോ ചേർന്ന് 11:30 വല്ലങ്ങി ദേശത്തിൻ്റെ പഞ്ചവാദ്യം കൊട്ടി തുടങ്ങുന്നതിലേക്ക് പതികാലം കൊട്ടി കയറിയ ശേഷമാണ് ഇവിടുന്ന് പോകുന്നത്. അതിനുശേഷം വല്ലങ്ങി ബൈപാസ് മുക്കിൽ വെച്ച് പഞ്ചവാദ്യം അവസാനിച്ച് അവിടുന്ന് ഒരു പ്രത്യേകത തന്നെയാണ്. 11 ആന നിരന്ന് നിന്ന് പന്തലിൻ്റെ ഉമ്മറത്ത് നിന്നാണ് മേളം തുടങ്ങുന്നത്. മേളം പതികാമേൻ്റെ മേള ചെമ്പട കൊട്ടുമ്പോൾ ആനപ്പുറം വീശുന്നത് വല്ലങ്ങി വേലയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് എടുത്തു പറയത്തക്കതാണ്. ബാക്കിയുള്ള അവിടെ നിന്ന് പതികം മറ്റേ ചെമ്പട കൊട്ടുമ്പോൾ ആനപ്പുറം വീശാറില്ല. നെന്മാറ വല്ലങ്ങി വേലയുടെ മറ്റൊരു വലിയ ആകർഷണമാണ് പഞ്ചവാദ്യം. കേരളീയ വാദ്യത്തിൻ്റെ മാസ്മരികതയിലേക്ക് നാദപ്രപഞ്ചത്തിൻ്റെ അനുഭൂതിയിലേക്ക് ഉയർത്തപ്പെടുന്ന അനുഭവം. തിമിലയിൽ കേളത്ത് കുട്ടപ്പമാരാരും കുനിശ്ശേരി അനിയന്മാരാരുമെല്ലാം അണിനിരക്കുമ്പോൾ മദ്ദളത്തിലും താളത്തിലും കൊമ്പിലും ഇടയ്ക്കയിലുമെല്ലാം അതേ നിലവാരവും പാരമ്പര്യവുമെല്ലാം ഉള്ളവർ തന്നെ മേളക്കൊഴുപ്പേകാൻ വരുന്നു. ഗജവീരന്മാർ ഈ താളപ്പെരുമഴയിൽ സ്വയം മറന്നു നിൽക്കുന്നത് മറ്റൊരു കാഴ്ച. 2 ദേശക്കാർ അവരുടെ സകല പ്രതാപങ്ങളും ഈ മുറ്റത്ത് പ്രകടിപ്പിക്കുന്നു. ലോകം ഈ വിസ്മയങ്ങളിലേക്ക് മിഴികൾ തുറന്നു നോക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ജനാവലി. ഇരുദേശക്കാരും മത്സരിച്ചൊരുക്കുന്ന വെടിക്കെട്ട് തൃശൂർ പൂരത്തെയും അതിശയിപ്പിക്കുന്നു. വർണ്ണവും ശബ്ദവും ആകാശത്തിൻ്റെ നെറുകയിൽ ചെന്ന് പൊട്ടിവിരിയുന്ന ഇന്ദ്രജാലം. ഒന്നിലും ഒരിടത്തും കുറവുകളൊന്നും വരുത്താതെ വലിയൊരു സാമൂഹിക ബോധം ഈ ഉത്സവത്തിലൂടെ വിളംബരം ചെയ്യപ്പെടുന്നു. പുതുമയും പഴമയും കൈകോർത്ത് നിൽക്കുന്ന ഈ ക്ഷേത്രമുറ്റത്തെത്തിയത് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരാണ്. ഇവരുടെ ഈ വരവിന് പിന്നിൽ വലിയ ചില അധ്വാനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. മികച്ച ഗജവീരന്മാരെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി 2 ദേശക്കാർ തമ്മിൽ നടത്താറുള്ള മത്സരങ്ങളും കൗതുകം ജനിപ്പിക്കുന്നവയാണ്.